testo di che no? We don't know
why the name of the rich person is not given there? എന്തുകൊണ്ടാ ധനികന്റെ പേര് പറയാഞ്ഞതെന്ന് നമുക്കറിയില്ല. But the name of the poor man is given. എന്നാൽ പാവപ്പെട്ടവന്റെ പേര് അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് കുറിച്ച് വെച്ചിട്ടുണ്ട്. This rich man had many valuable things in his life. ഈ ലോകത്തിൽ ധനികൻ ജീവിച്ചപ്പോൾ അവൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി വസ്തുവകകൾ, ഒത്തിരി നന്മകൾ. അവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. He had a good business. നല്ലൊരു ബിസിനസ് അവൻ ഉണ്ടായിരുന്നു. വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, യേശു ധനികരോടും പാവപ്പെട്ടവരോടും മുഖപക്ഷം കാണിക്കുന്നവനല്ല എന്ന്. ഇന്ന് രാത്രി യേശു തന്നെ എടുക്കെ വന്നാൽ നിനക്ക് എത്ര ധനമുണ്ട് എന്ന് യേശു തന്നെ നോക്കുന്നവനല്ല. എന്നാൽ ഈ ധനികനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ കഴിയും, അവൻ വലിയ ധനികനും ധനസമ്പന്നനുമായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവന് ദൈവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവന്റെ പ്രശ്നം. ലോകത്തിൽ ഒത്തിരി കാര്യം ഈ ധനികന് കർത്താവ് കൊടുത്തുവെങ്കിലും ഒരിക്കലും അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ സമയമെടുത്തില്ല. ഒരിക്കലും ദൈവത്തിന് നന്ദി കരയറ്റാൻ അവൻ സമയം കണ്ടെത്തിയില്ല. ഒരിക്കലും അവൻ പ്രാർത്ഥിക്കുന്നതിനായിട്ട് സമയം കണ്ടെത്തിയില്ല. എന്നാൽ ഈ ലാസറോ അവൻ ഈ ധനികന്റെ വാതിൽക്കൽ കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ശരീരമാസകലം വ്രണബാധിതമായിരുന്നു. അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അവന് വേണ്ടി ഇൻഷുറൻസ് വാങ്ങാനോ ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും അവനെ ആശുപത്രി കൊണ്ടുപോയതായോ ഡോക്ടർമാർ അവനെ ചികിത്സിച്ചതായോ മരുന്ന് കൊടുത്തതായിട്ടോ നാം വായിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഒരു ചെറിയ മുറിവ് ഒരു മുള്ളു കൊണ്ടാ മതി നമ്മളൊക്കെ ആശുപത്രിയിലോട്ട് ഓടിപ്പോകും മരുന്ന് വെച്ച് കിട്ടുവാൻ. എന്നാൽ ഈ സാധുവായ മനുഷ്യനെ വാതിൽക്കൽ കടന്ന് ചൊറിയും പിടിച്ച് ദേഹമൊക്കെ പൊട്ടി അളിഞ്ഞു കിടന്ന മനുഷ്യനെ ഡോക്ടറെടുക്കൽ കൊണ്ടുപോകാനോ കടന്നു വന്നിച്ച് മരുന്ന് വെച്ച് കെട്ടുവാനോ ഒരു ഡോക്ടറോ ഒരു നഴ്സോ അവനുണ്ടായിരുന്നില്ല. ആകപ്പാടെ അവന്റെ ജീവിതത്തിൽ അവനെ കിട്ടിയ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒഴിയെ പോകുന്ന കൊടിച്ച് പട്ടികളൊക്കെയും നായ്ക്കളൊക്കെയും വന്നിട്ട് അവന്റെ ദേഹത്തിലെ വ്രണം നാവ് കൊണ്ട് നക്കുമായിരുന്നു. അതെല്ലാവരും അത് കണ്ട് അവൻ കടന്നു പോകുമായിരുന്നു. ആരും എല്ലാവരും കണ്ടെങ്കിലും ആരും കണ്ടിട്ടും കാണാതെ കടന്നു പോകുന്ന പോലെ എല്ലാവരും കടന്നു പോകുമായിരുന്നു. ആരും അവന് കഴിപ്പാനായിട്ട് കൊടുക്കാൻ മനസ്ഥിതി കാണിച്ചില്ല. എന്നാൽ അവന്റെ അന്തരാത്മാവിൽ തകർച്ചകളുടെ മധ്യത്തിലും ദൈവം അവനുണ്ടായിരുന്നു. ഈ കഥ അല്ലെ ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് എല്ലാം കാണുകയില്ല, എന്നാൽ ഇന്ന് രാത്രി ഒന്നുമില്ലെങ്കിലും ദൈവത്തെ സ്നേഹിപ്പാൻ നിന്നെ കൊണ്ട് സാധിക്കും. അവന് വേണ്ടി ജീവിപ്പാൻ കഴിയും. മാത്രമല്ല ഇന്ന് മരിച്ചാൽ നിത്യതയിൽ നിനക്ക് ചെല്ലുവാൻ കഴിയും. ഈ സംഭവത്തിൽ രണ്ട് സ്റ്റേജുകളായിട്ട് അല്ലെങ്കിൽ രംഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവം, രണ്ട് സ്വർഗത്തിൽ നടക്കുന്ന സംഭവം. നോക്കൂ, ഒന്നാമത്തെ സംഭവത്തിലാണ് നാം എല്ലാവരും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞെ, എല്ലാവരും എഴുതിരിക്കും. നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ജീവിതത്തിൽ രണ്ട് രംഗത്തിൽ കളിക്കേണ്ടി വരും. ഒന്ന് ഈ ഭൂമിയിലെ രംഗം, രണ്ട് ആത്മീകമായി ഇന്ന് നീ മരിച്ചാൽ നിത്യതയിൽ നീ പോയിട്ട് അവിടെയുള്ള നിന്റെ രംഗം. 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സാധുവായ ലാസർ മരിച്ചു. ഒരിക്കൽ ശ്രദ്ധിക്കൂ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശാസ്വമാണ്, എല്ലാവരും ഒരു ദിനം മരിക്കണം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, എബ്രായ ലേഖനം 9-ാം അധ്യായത്തില് അതിന്റെ 27-28 വാക്യങ്ങൾ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആർക്കെങ്കിലും മരണത്തെ പേടിയുണ്ടോ? പേടിക്കണ്ട മരണത്തെ. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും അവൻ പുനരുദ്ധാനവുമാകുന്നു. ഇന്ന് രാത്രി ഇന്ന് യേശുവിൽ എന്നിൽ വിശ്വസിച്ചാൽ യേശു പറഞ്ഞു, നീ ഒരിക്കലും മരിക്കുകയില്ല.
മരിച്ചാലും you will live forevermore നീ എന്നേക്കും ജീവിക്കുമെന്ന് യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പറഞ്ഞു Lazarus died നോക്കൂ ലാസർ മരിച്ചു right after that the angels of the lord came down ആ മരണത്തിനെ തൊട്ടടുത്ത് ഇതാ സ്വർഗ്ഗത്തുന്ന ദൂതസഞ്ചയം താഴേക്ക് ഇറങ്ങി വന്നു no matter how people treat you on earth അവൻ ഇന്ന് രാത്രി നിന്നെ ചികിത്സിക്കാൻ നിന്റെ കാര്യം അറിയുവാൻ നിന്നെ കരുതുവാൻ ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഒരൊറ്റ മനുഷ്യനും കാണുകയില്ല നല്ലൊരു രാത്രി നീ ഒരു ദൈവത്തിലായി ജീവിക്കുന്നവനാണെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് കാര്യമില്ലെങ്കിലും അങ്ങേ കരയിൽ നിന്നെ കാണുന്നവർ നിന്നെ കരുതുന്നവർ ഉണ്ടെങ്കിൽ നിന്ന് രാത്രി മറന്നു പോകരുത് എന്താണ് അവിടെ നടക്കുന്നത് If you have Jesus, inna nende jeevithil yeshu undengil, the angels of the Lord will come down there. Swargathil ninakku vendi doodanmar irangi varum. And take you to the place of the Father. Anna marikkiyaanengil avar ninne karangalil vahichukonde pidichukonde pidavinte sannidhanam ninne kondu chellum. How many of you have seen the earth? Ethra pere ee bhoomi kandittunde? We all have seen it. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് most of us have seen it in a vision ആ നമ്മൾക്ക് ഈ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ചിലര് but we never faced a hell or heaven in reality നരകം എത്ര പേര് കണ്ടിട്ടുണ്ട് ഇതുവരെയും ആരും ആ സ്വപ്നത്തിൽ കണ്ടവരുണ്ട് പക്ഷേ യാഥാർത്ഥമായിട്ട് നരകത്തിൽ പോയിട്ട് വന്നവരാരുമില്ല but jesus is giving us an idea here എന്നാൽ ഇവിടെ നരകത്തെക്കുറിച്ച് വ്യക്തമായിട്ട് യേശു വരച്ചു കാണിക്കുന്ന ഒരു സംഭവമാണ് നാം വായിക്കുന്നത് when the rich man died നോക്കൂ ധനികൻ മരിച്ചപ്പോൾ He went to the hell. അവൻ നേരെ യാതനാസ്ഥലത്തേക്ക് നരകത്തിലേക്ക് പോയി. In the Bible it says that in hell there is torment. ബൈബിൾ പഠിപ്പിക്കുന്നു നരകത്തിൽ അവിടെ യാതനയുണ്ട്. For example, if you go to a jail or somewhere there is torment. ഉദാഹരണത്തിന് നിങ്ങൾ ജയിലിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് പട്ടുമത്തി അല്ല കിട്ടാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. But then that torment only lasts for a little bit time. നിങ്ങൾക്കറിയാം ജയിലിലൊക്കെയും ശിക്ഷ നൊടിനേരത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. But the torment in hell will never end. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവത്തിലെ മറന്നു പോകരുത് ഇന്ന് നീ മരിച്ചാൽ രക്ഷ നീ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ടില്ലെങ്കിൽ നിത്യതയിലെ ആ നരകത്തിന്റെ അവസ്ഥകൾ അത് ഒരിക്കലും തിരികെയില്ല നിത്യതയോളം നിൽക്കുന്നതാണെന്ന് മറന്നു പോകരുത് നോക്കൂ നരകത്തിൽ യാതനയുണ്ട് വേദനയുണ്ട് ഒരു കാര്യം കൂടെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരുമല്ലോ എന്ന് ഓർത്ത് ആരെങ്കിലും ആശ്വസി ഇല്ല തീരത്തില്ല വീണ്ടും തുടങ്ങാൻ പോവുക അവിടെ നിനക്ക് എല്ലാ ഓർമ്മയും അവൻ എല്ലാ കാര്യങ്ങളെയും ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയാനുള്ള കഴിവെല്ലാം നരകത്തിൽ ചെല്ലുമ്പോഴും ഉണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു പിന്നെ ഒന്നും അറിയണ്ടായല്ലോ എന്ന് ആരും ചിന്തിക്കുന്നെങ്കിൽ അവൻ വിഡ്ഢിത്തരമാണ് വിവരമില്ലായ്മയാണ് അവൻ ഒന്ന് മരിച്ചാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടെ വെച്ച് നരകത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ നീ എല്ലാം ഇന്ന് നീ ഇവിടെ നിന്ന് കാണുന്ന പോലെ അനുഭവിക്കുന്ന പോലെ തന്നെ നരകത്തിലും നിനക്ക് അനുഭവിക്കാൻ ഇടയാകും വായിക്കുകയാണെങ്കിൽ അവിടെ നരകത്തിൽ ഒരു യാചനയും പ്രാർത്ഥനയും നിങ്ങൾ കാണാൻ കഴിയും ആ ഇന്ന് രാത്രി ഭൂമിയിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തി ജീവിതമേ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത വ്യക്തി ജീവിതമേ തീർച്ചയായും കുറിച്ചു വെച്ചോ എഴുതി വെച്ചോ ഡയറി ഉണ്ടെങ്കിൽ നരകത്തിൽ ചെന്ന് അവിടെ കിടന്ന ഒരു പ്രാർത്ഥനയും നിലവിളി കൊണ്ട് തീർച്ചയായും അക്കാരണം ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ നിനക്ക് പ്രാർത്ഥനയ്ക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇന്ന് രാത്രി ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നീ നരകത്തിൽ പോയി അയ്യം വിളിക്കുക തന്നെ ചെയ്യും നീ എപ്പോഴും പ്രാർത്ഥിക്കും അതൊരു കുടുംബ പ്രാർത്ഥന ആയിരിക്കത്തില്ല എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നോക്കൂ നീ ആ ധനവാനെ പോലെ നിലവിളിക്കും അബ്രഹാം പിതാവേ എന്നോട് കരുണ ഉണ്ടാകണമേ ആ ലാസറിനെ മടിയിൽ നിന്നിങ്ങോട്ട് നയിച്ചിട്ട് അവന്റെ വെള്ള തുമ്പിൽ ഒത്തിരി ചോദിക്കുന്നില്ല ഒരു കന്നാസ വെള്ളം വേണ്ട ഒരു ഗാലൻ വാട്ടർ പോലും വേണ്ട ഒരു കുപ്പി പോലും വേണ്ട അവന്റെ ആ വെള്ള തുമ്പിൽ ഒരു തുള്ളി വെള്ളം ഒരു വൺ ഡ്രോപ്പ് വാട്ടർ പ്ലീസ് അവൻ ആ ലാസറിനെ അയച്ച് എന്റെ നാവിലൊന്ന് തൊടുവിക്കണമേ അയ്യോ ഇന്ന് രാത്രി ഭീകരമാണ് അവിടെ ചെല്ലുന്നത് ഏറ്റവും അവിടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു ഒരിക്കലും അവിടെ പോകാൻ ശ്രമിക്കരുതേ അത് മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ നിനക്ക് വീണ്ടും പൂർത്തിയാകാത്ത ഒത്തിരി ആശകളും കാണും അവിടെ നിനക്ക് ദാഹം ഉണ്ടാകും അവിടെ നിനക്ക് വിശപ്പുണ്ടാകും ആ വ്യത്യാസം
മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ വിശപ്പ് ഉണ്ടായാൽ പോയി വല്ലതും കഴിക്കാം, അല്ലെ മക്ഡാനൽസിൽ പോയി കഴിക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ വിശപ്പ് തീരത്തില്ല, ദാഹം ഒരിക്കലും ശമിക്കത്തുമില്ല. ഒരു തുള്ളി വെള്ളം പോലും ആ യാതനാസ്ഥലത്ത് ആ ചുട്ടുപഴുത്ത നരകത്തും നിനക്ക് കിട്ടുകയില്ലെന്ന് രാത്രി ഓർക്കുക. എപ്പോഴും നീ പ്രാർത്ഥിക്കും, ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോലും നിനക്ക് ഉത്തരം കിട്ടുകയില്ല. എന്നാൽ ഇന്ന് രാത്രി നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിനക്കുണ്ട്. മലന്നു രാത്രി നരകത്തിൽ ചെന്നാൽ ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോലും നിനക്ക് മറുപടി കിട്ടാൻ പോകുന്നില്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. നോക്കൂ, ധനികൻ ചെയ്ത ചില തെറ്റുകൾ നമുക്ക് നമ്മുടെ അവൻ ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് നോക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ശബ്ദമുയർത്തി ഒന്ന് വായിക്കുമോ? ഹല്ലേലൂയ. ഒന്ന് തിമോത്തിയോസ് 4:17-19, ദൈവത്തോട് ചോദിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല.